രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുകയാണ് മതിലകം ചെമ്പൈപ്പാടത്തെ 30 ഓളം കുടുംബങ്ങൾ. നവകേരള സദസ്സിൽ വരെ പരാതി നൽകിയിട്ടും ദുരിത കയത്തിൽ നിന്ന് ഇതുവരെയും മോചനമായില്ല. മതിലകം പഞ്ചായത്തിലെ 9-ാം വാർഡിൽ വരുന്ന ഈ പ്രദേശം 2 പതിറ്റാണ്ടിലേറെയായി രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. പെയ്ത്ത് വെള്ളത്തോടൊപ്പം ദേശീയപാതയ്ക്കരികിലൂടെ കാനയിലൂടെ ഒഴുകുന്ന മലിനജലവും ചെമ്പൈപ്പാടത്ത് വന്ന് കെട്ടി നിൽക്കുകയാണ്. ഈ മലിനജലം നീന്തിയാണ് പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും. മഴ പെയ്താൽ പല വീട്ടുകാരും ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറുകയാണിപ്പോൾ. കാരണവന്മാർ വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. നിരന്തരം പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. ഒരിക്കൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കിയതോടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഓടിയെത്തി പരിഹാരം ഉറപ്പു നൽകിയതാണ്. പിന്നെ ഒന്നുമുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് എലിപ്പനി ബാധിച്ച് ഗൃഹനാഥൻ ആശുപത്രിയിലായതോടെ കടുത്ത രോഗഭീതിയിലാണിപ്പോൾ സ്ഥലവാസികൾ. കൊതുക് ശല്യവും രൂക്ഷമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ രക്ഷ നേടാൻ മലിനജലം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിരന്തരം ബോധവൽക്കരിക്കുന്നതിനിടയിലാണ് ചെമ്പൈപ്പാടത്തെ ഈ ദുരവസ്ഥ. ഇനിയെങ്കിലും അധികാരികൾ കനിവ് കാട്ടണമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മതിലകം പഞ്ചായത്ത് 9-ാം വാർഡ് ചെമ്പൈപ്പാടം പ്രദേശമുണ്ട്. ഇതിവിടെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-25 വെള്ളമായിട്ടുണ്ടാവും. വെള്ളം ഒഴുകിപ്പോവാതെ നമ്മുടെ മതിലകം പഞ്ചായത്ത് ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. ടൈസൺ മാഷ്ക്ക് കൊടുത്തിട്ടുണ്ട്. ടൈസൺ മാഷ് ലെറ്റർ തന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്ത് ബ്ലോക്കിൽ കൊടുത്ത് ബ്ലോക്കിലും പഞ്ചായത്തിലും അവർ പറയുന്നതെന്ന് വെച്ചാൽ റോട്ടിലെ കാണ വീതി കൂട്ടണം, അതിന് വീതി കൂട്ടാൻ ഹൈവേ സമ്മതിക്കുന്നില്ല എന്നാണ്. 40 വീടോളം ഇവിടെയുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞ വർഷം 5 കൊല്ലം മുന്നേ ഞങ്ങളുടെ വോട്ട് ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെ ഫ്ലെക്സൊക്കെ വെച്ച് ഈ 5 കൊല്ലത്തിനുള്ളിൽ ഇതിലെല്ലാം വെള്ളക്കെട്ടിന് പരിഹാരം കാണിക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊണ്ട് വോട്ട് ചോദിച്ചു. വോട്ട് ചോദിച്ചതിന് ശേഷം യാതൊരു സൊല്യൂഷനിലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വെള്ളക്കെട്ട് അതേ പൂർവ്വം ശക്തിയായിട്ടാണ്. ഇപ്പോൾ മല ഇപ്പോൾ റോട്ടിൽ ഹൈവേയിലൊരു കലുങ്കുണ്ട്. ആ കലുങ്ക് പണ്ട് ചെമ്പൈപ്പാടത്ത് നിന്ന് വെള്ളം പോകാൻ വേണ്ടി മാത്രമുള്ള കലുങ്കായിരുന്നു. ഇപ്പോൾ ആ കലുങ്ക് വഴി ചെമ്പൈപ്പാടത്തേക്കാണ് വെള്ളം വരുന്നത്. തോട് മാടിയിട്ടല്ല കാണ കെട്ടിയിട്ടുള്ളൂ, പറമ്പിൻ്റെ മേലെ കൂടി കാണ കെട്ടി പൊക്കിയിരിക്കണ്. എന്നിട്ട് അവർ ഞങ്ങളോട് പറയുന്നത് ഈ കാണയുടെ ഒപ്പം നിങ്ങൾ മണ്ണിടണം, അല്ലാണ്ട് നടക്കില്ല എന്ന്. അത് മുതലാവണ കാര്യമാണ്, ഇത്ര അടിപ്പൊക്കത്തിൽ കാണ കെട്ടിയിട്ട് അത്രയും ഞങ്ങൾ മണ്ണിടാന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഈ വെള്ളം തന്നെയാണ്. എന്നാൽ അന്ന് നമ്മൾ തൊട്ട് പഞ്ചായത്തും ഉണ്ട് ഇവിടെ. പഞ്ചായത്തിൽ അന്ന് മുതൽ എല്ലാവരും ചെന്ന് പറയും. എന്നിട്ട് ആ പഞ്ചായത്തിൽ യാതൊരു ഇല്ല, വന്നൊക്കെ നോക്കും. എല്ലാവരും വന്ന് നോക്കിയിട്ട് നമുക്കൊരു പരിഹാരമില്ല. എന്നൊക്കെ പറഞ്ഞ് വെള്ളം പറ്റട്ടെ, നമുക്ക് ശരിയാക്കി തരാം. എല്ലാ വർഷവും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇത്രയും നാളായി.